കൈതോലപ്പായ നിർമ്മാണ തൊഴിലാളികളുടെ ജീവിതവും തൊഴിൽരംഗത്തെ പ്രതിസന്ധികളും അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ അന്വേഷണയാത്ര തുടരുകയാണ്. ദളിത് സ്ത്രീകളുടെ ശാക്തീകരണത്തിനും കൈതോലച്ചെടികളുടെ സംരക്ഷണത്തിനും വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച കോയി മാധവി എന്ന മാധേച്ചിയുടെ ജീവിതവും ജീവിതവീക്ഷണവും അടുത്തറിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയുണ്ട്. കൈതച്ചെടികളുടെ സംരക്ഷണം നമ്മുടെ നാട്ടിൽ അത്ര എളുപ്പമല്ലെന്ന്. കൈതച്ചെടികളും അതിൻ്റെ ഓലയുമില്ലാതെ കൈതോലപ്പായ നിർമ്മിക്കാനാവില്ല. ഈ പരമസത്യമറിയുന്നത് ദളിത് സ്ത്രീകളും ഉപഭോക്താക്കളും മാത്രമല്ല. കൈതച്ചെടികൾ നല്ലതുപോലെ വളരുന്ന പുഴയോരത്തും തോടുകൾക്കരികിലും സ്വന്തമായി ഭൂമിയുള്ളവർക്കും പ്രാദേശിക ഭരണകൂടങ്ങൾക്കും വ്യക്തമായിട്ടറിയാം. അവയുടെ പാരിസ്ഥിതിക പ്രാധാന്യവും നല്ലതുപോലെ അറിയാം. എന്നിട്ടും അവർ കൈതോലച്ചെടികൾ വെട്ടിയെറിഞ്ഞും പിഴുതെറിഞ്ഞും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം കൈതോലച്ചെടികളെ ഇല്ലാതാക്കുന്നതിനോടൊപ്പം അതിനെ ആശ്രയിച്ചു കഴിയുന്ന ദളിത് സ്ത്രീകളെ പരാശ്രിതരാക്കുകയെന്ന രാഷ്ട്രീയമായ അജണ്ടയല്ലേ? ഈ ഒരു ചോദ്യത്തിൽ നിന്ന് പ്രാദേശിക ഭരണകൂടങ്ങൾക്കെങ്കിലും മാറി നിൽക്കാനാകുമോ? ആവില്ല തന്നെ. ഇതൊക്കെ തിരിച്ചറിയാമായിരുന്നിട്ടും ഈ വയസ്സാൻകാലത്തും പോരാട്ട മനസ്സുമായി രംഗത്തിറങ്ങി പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്ന ദളിത് സ്ത്രീ ശക്തി നമ്മുടെ മാതേച്ചി ഇപ്പോഴും തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഒരുപാട് സ്ഥലമുണ്ട് നമ്മ എൻ്റെ അച്ഛനല്ല സമയത്ത്, പിന്നെ ആ പാലത്തിൻ്റെ എടുക്കുന്നതൊട്ട് ഞങ്ങൾ അപ്പുറം ഒരു സ്ഥലമുണ്ട് ഇതിൻ്റെ ആ വയ ഈ കണ്ടം അടുത്ത വരെ എൻ്റെ അച്ഛന് സ്വന്തമായിട്ട് എൻ്റെ അച്ഛൻ വെച്ചുണ്ടാക്കുന്ന സ്ഥലമാണ്. അന്നേരം നമുക്ക് ഇഷ്ടംപോലെ ഓലിയുണ്ട്. ഞങ്ങൾ 5 മക്കളുണ്ട്. ഈ 5 മക്കളും അതിനെ കൊണ്ട് ഞാൻ ജീവിച്ചിരുന്നു. ഒരാണ് ബാക്കി 4 പെണ്ണുമാണ്. നമ്മൾ ആ അച്ഛൻ വെച്ച ഓരോ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അധികവും ദൂരം പോ പറഞ്ഞേക്കല്ലേ അച്ഛനായതുകൊണ്ട് അച്ഛനില്ലേരം. എന്നിട്ട് അതെല്ലാം ഇപ്പോൾ ഈ കണ്ട പറമ്പുകാരെല്ലാം കുത്തി നശിപ്പിച്ചെന്നല്ലേ. ആടെ നാടത്തേക്ക് വെച്ച് കിട്ടിയാൽ തന്നെ നമുക്ക് ഈ 18 കുടുംബക്കാർക്കും വേണ്ടുന്ന ഇതാവും. അതുകൊണ്ട് അത് എന്തായാലും നമുക്ക് വെച്ച് കിട്ടണം തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എവിടെ വേണമെങ്കിലും ഞാനിത് പറയാം. എനിക്ക് ആ ആടെ നാടത്തേക്ക് ആ തൈ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് മുണ്ട വെച്ച് കിട്ടണം. എന്നാൽ മാത്രമേ നമ്മളെ ഈ കുടുംബങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ. മുമ്പേലെന്ന് പറഞ്ഞാൽ നാട്ടിയും പൊരിയും പണിയും മൂർച്ച ഇതെല്ലാം ഉണ്ട്. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഇടുന്ന് നോക്കിയാൽ കാണാം വയൽ മൂർന്നിട്ടുണ്ട്. വണ്ടി വന്നിട്ടാണ് മൂർന്നിന്. ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാം അകത്ത് നെല്ല് കൃഷിക്കാരാങ്ങളിൽ നെല്ല് ഞങ്ങളെ അകത്തുണ്ടാവും. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഒരു 1.5 പറതല്ലാന്ന് ഞങ്ങൾക്ക് മൂർന്ന നമുക്ക് തരല്. പിന്നെ 10 ദിവസം മൂർന്ന നമുക്ക് 15 പറന്നെല്ലായി. അപ്പോൾ ഇപ്പോൾ ഒന്നുമില്ലേ, ഇപ്പോൾ നമുക്കൊന്നുമില്ല. ആ കണ്ടത്തിൽ നടാൻ നമ്മയില്ല. ഇപ്പം നടുന്നതാരി പിന്നെ ഇന്ത്യക്കാർ വന്നിട്ട് വലിയക്കാർ വന്നിട്ട് നട്ടിട്ട് അങ്ങ് പോകും. പിന്നെ വണ്ടി വന്നിട്ട് പൂട്ടിയിട്ട് പോകും. വലിയക്കാർക്ക് കാള കൂട്ടുന്ന പണി അതൊന്നുമില്ല. അങ്ങനെയില്ല, ആ ഒരു ഇതുമില്ല. ഇപ്പം ഇന്നലെ ഒരേ ഏരിയ മൊത്തം മൂർന്നിട്ട് കഴിച്ചു. അങ്ങനെയെല്ലാം ഇല്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് ഇതേലെ വരുമാനമില്ലോ. ബാക്കിയുള്ളവർക്കെല്ലാം സ്ഥലമുണ്ട്, ഭൂമിയുണ്ട്, പിന്നെ അതിനില്ല കൃഷി അനുഭവം ഉണ്ട്. ഈ കൃഷി അവർക്കെല്ലാം പെട്ടതാണ്. ഞങ്ങളെ പണ്ടിലെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ എവിടുന്നോ പണ്ട് യോഗരി വെക്കാൻ പോകുന്ന സമയത്ത് പിന്നെ അവർക്ക് നമ്മളെ ജാതിക്ക് വിശന്നിട്ട് അവർ പറഞ്ഞോലു ഓഹരി വെക്കാൻ പറയുന്ന വരുന്നിട്ട് കാണുന്നില്ലല്ലോ നമുക്ക് പോയിട്ട് ആരെങ്കിലും നെല്ലെല്ലാം പറിച്ച് കൊണ്ടതിട്ട് ഇടിച്ചു തിന്നാന്ന് അന്ന് നമുക്ക്. നിങ്ങളെ കൃഷി ആയാലും നമുക്കൊരു കുരിയില്ലേ, അത് എടുത്തുകൊണ്ട് പോയി പറിച്ചു കൊണ്ടുവന്നിട്ട് അന്നേരം തന്നെ അത് ഓട്ടിലിട്ട് പച്ചക്ക് ഓട്ടിലിട്ട് വറുത്തിട്ട് ഇടിച്ചിട്ട് നമ്മൾ തിന്നിട്ടുണ്ട്. പൊടിച്ചിട്ട് ബാക്കിയിട്ടെല്ലാം തിന്നും. അതുപോലെ അന്നേരം ഇവരെന്തോലും പറഞ്ഞ് നമുക്ക് വിശന്നിട്ട് ഇടി ഇരിക്കാൻ കഴിഞ്ഞില്ലപ്പോൾ നമുക്കെന്നാൽ പോയിട്ട് കണ്ടെത്തനേരെ കതിര് പറിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അവലാട്ട് ഇടിച്ച് തിന്നിട്ട് നമുക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഓഹരി വെക്കാൻ പോയ കൂട്ടത്തില്ലേ മറ്റുള്ള ആളപ്പരെല്ലാം പോയ അവർ ഇവർ ഇനി പോയി. ഇവർ ഈ പോയ സമയത്ത് ഇവർ വന്ന് ഓഹരി വെച്ചു. ഓഹരി വെച്ച് കഴിയുമ്പോഴേക്ക് ഇവരവിടെ എത്തി. അന്നേരം ഇവരോട് പറഞ്ഞ പോലെ ഒരു കാര്യം ചെയ്യും, ഓഹരിയെല്ലാം കഴിഞ്ഞു, ഇനി നിങ്ങതാ ഇവരെല്ലാം വീട്ടിൽ പോയിട്ട് ആയിക്കോ. അങ്ങനെ നമ്മളെ അന്ന് ആക്കിയിട്ട് നിങ്ങളെ വീട്ടിൽ ഇപ്പോൾ ഒരു കല്യാണം ഉണ്ടെങ്കിൽ ആടെ ഞാൻ വലിയൊരു പായ് കൊണ്ടുത്തരും, വലിയൊരു പായ് കൊണ്ടുത്തരും. ആ പായിൽ ആ പായ്ക്ക് പിറ്റന്നാൾ കല്യാണമായാൽ തരലെന്നറിയോ? ഒരില ഒരിലയാടെ വെച്ചിട്ട് അതിൽ കുറച്ച് ചോറും കറിയും, അതിന് വിലയില്ല അന്ന്. ആ ഒരു ചോറ് തന്നാൽ അപ്പോൾ 1000 രൂപ ചെയ്യും. പിന്നെന്ന് പറയുന്നത് കുരിയ, ഓണത്തിനും പൂരത്തിനും കുരിയിടും. ഓണത്തിന് ചെറിയ പൂക്കുരിയ, പിന്നെ മറ്റ് പൂരത്തിന് വലിയ കുരിയ. വിത്ത് കൂട്ടാനാണ് ഈ കണ്ടത്തിൽ, അതിന് വലിയ ഒരു 1.5 പറ നെല്ല് വിത്ത് പിടിക്കുന്ന അങ്ങനെ ഇല്ലേ. ആ കുരിയ ഓണത്തിന് കൊടുത്താൽ ഈ ഓണത്തിൻ്റെ അന്ന് ഒരു പിടി ചോറ് തരും. അത് വിട്ടിട്ട് കൊണ്ട് നടക്കണ്ടേ അവരെല്ലാം വീട്ടിൽ? അന്നും നമ്മളെ വീട്ടിലൊന്നും പണിയില്ല. നമുക്കന്ന് ഈ കുരിയ ഇടുന്ന സമയത്ത് വെക്കാനും കുടിക്കാനൊന്നും ഇല്ല. ഇവർ ഈ പോയിട്ടാകുമ്പോൾ 10-50 വീട്ടിൽ പായ് കൊടുത്താൽ കുരിയ കൊടുത്താൽ ഈ 50 വീട്ടിൽ ചോറ് തരും. ആ 50 വീട്ടിലെ ചോറ് ഈ ഒരു ദിവസം കിട്ടി ഞങ്ങൾക്ക് തിന്നാൻ പറ്റുമോ? ഇല്ല. അപ്പം അതേപോലെ പൂരത്തിന് കുരിയ കൊടുത്താലും ഈ പിന്നെ ബാബിന് പോയാൽ ചോറ് തരും, വിഷുവിന് പോയാൽ ചോറ് തരും, ഓണത്തിന് പോയാൽ ചോറ് തരും, പിന്നെ എവിടെയെങ്കിലും ഒരു കല്യാണം ഉണ്ടെങ്കിൽ പോയാൽ ചോറ് തരും.
അങ്ങനെയാണ് നമ്മളെ ജീവിതം ഉണ്ടായി അന്നത്തെ ജീവിതം. ശരിക്കും പറഞ്ഞാൽ ആ ജീവിതം മതിയെന്നാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത്. എന്നുവെച്ചാൽ അങ്ങനത്തെ അവസ്ഥയായി നമുക്കൊന്നും, പണിയുമില്ല ഒന്നുമില്ല, ഭർത്താവിനെല്ലാം പണിയില്ലാതെ കാലം കുറയായി, അല്ലെങ്കിൽ മരമുറിച്ച് ജീവിക്കുന്നതാണ് നമ്മൾ. അത് ആൾക്കിപ്പം പണിയുമില്ല ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ ഈ ഒരു വായിട്ടിട്ട് വേണം നമ്മളെ രണ്ടാളും ജീവിതം ചെയ്യാം. പിള്ളേർ തരുമായിരിക്കും, പിള്ളേരോട് ഇപ്പോഴേ മണിക്കാൻ കയ്യിലല്ലോ നമുക്ക്. അസുഖം വന്നാൽ പിള്ളേർ തന്നെ, മൂന്ന് പൊമ്മക്കളെ എനിക്ക് ഇപ്പം ഇല്ലു, അവർ മൂന്നാൾ അടുത്ത് തന്നെ ഉണ്ട്, അവർ തന്നെ സൂക്കടാമ്പെല്ലാം എടുത്തിട്ട് കൊണ്ടുപോകും. പക്ഷെ അന്ന് അവരോട് അതും മേടിച്ച് നമുക്ക് ചിലവിനും വേണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്നത് ഈ ഇത് മുറിച്ചറിയാൾ വന്നിട്ട്. അങ്ങനെ മക്കളെ ആശ്രയിക്കാൻ ആയിട്ടില്ല എന്നില്ല, ആ ഒരു ഇല്ലാന്ന് ഇപ്പം ഞാൻ ജീവിക്കുന്നു. കയ്യിൽ നിന്ന് അത്ര പണിയെടുക്കണം എന്ന് എനിക്കുണ്ട്. ഇപ്പം നമ്മൾ ദൂരെല്ലാം പോയിട്ടാണ് കൊണ്ടുവരുന്നത്. പിന്നെ ഓരോ സ്ഥലത്തെ കൗവയ്യ അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം ഇങ്ങനെ വിൽപ്പനക്ക് ഉണ്ട് അവർ, സ്വന്തം പറമ്പിലെല്ലാം വെച്ചിട്ടുണ്ടാക്കിയത്. അങ്ങനെയെല്ലാം പോയിട്ട് കൊണ്ടുവരുമ്പോഴെല്ലാം നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. വണ്ടിക്കൂലിയും ഇവിടെ നിന്ന് അഞ്ചാറാളെ കൊണ്ടുപോലും ഇതെല്ലാം കൊണ്ട് നമ്മൾ ഓലെല്ലാം വാങ്ങിയിട്ട് തന്നെ കൊണ്ടുവരുന്നത്. പിന്നെ കിഴക്കൻ നാട്ടിലെ ഓലയുണ്ട്. ഇപ്പോൾ പാടിച്ചാല് പോത്താങ്കണ്ട അടയിൽ ഓലയുണ്ട്. ഓലൊക്കെ പോയാൽ വണ്ടിയും കൊണ്ടുപോകണം, എന്നിട്ട് അത് കൊത്തി കെട്ടിയെല്ലാം ആർന്ന് കയറ്റിയെല്ലാം വരുമ്പോഴത്തേക്ക് തന്നെ വലിയൊരു പൈസയാവും. ഞാനിപ്പോൾ ഇനി എത്ര കാലം ഉണ്ടാവില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ പഠിപ്പിക്കുന്ന പിള്ളേരെല്ലാം ഉണ്ടല്ലോ, ഈ പിള്ളേർക്കെല്ലാം ഈ ഒരു സാധനം ഉണ്ടെങ്കിലേ പണിയെടുക്കാൻ കഴിയും. അവരമ്മമാരോ ആരെങ്കിലും ഒന്ന് അച്ഛനോ ആരെങ്കിലും കൊത്തിയിട്ടെല്ലാം കൊണ്ടു കൊടുക്കണമെങ്കിൽ ഈ ഒരു സാധനം എടെങ്കിലും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ എങ്ങനെയെങ്കിലും ഇല്ലേ ഒരു അനുഭവം ഈ വെച്ചുണ്ടാക്കി തരാനുള്ളൊരു ഇതുണ്ടാവണം എനിക്ക് അതിൽ പറയാനുണ്ട്. പ്രാദേശിക വികസനത്തിൻ്റെയും സ്വകാര്യ സ്വത്തവകാശത്തിൻ്റെയും അധികാരം ഉപയോഗിച്ച് കൈതോലച്ചെടികൾ വ്യാപകമായി വെട്ടിനശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനെതിരെ മാദേശിയും സഹപ്രവർത്തകരും പ്രതിരോധം തീർത്തപ്പോഴൊക്കെ, കൈതച്ചെടികളുടെ പാരിസ്ഥിതിക പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തിയപ്പോഴൊക്കെ, തൽപര കക്ഷികൾ മാദേശിയെ ആക്ഷേപിച്ചത് അക്ഷരാഭ്യാസമില്ലാത്തവർക്കെന്ത് പാരിസ്ഥിതിക അവബോധമെന്നാണ്, കൈതക്കാടുകൾക്കെന്ത് ആവാസ വ്യവസ്ഥ എന്നാണ്. കൈതോലച്ചെടികൾക്ക് വേണ്ടിയുള്ള സ്വാർത്ഥതയാണ് കൈതോലച്ചെടികളോടുള്ള ഇവരുടെ പ്രേമത്തിന് കാരണമെന്നാണ്. സത്യത്തിൽ അക്ഷരാഭ്യാസമില്ലാത്തവർ തങ്ങളുടെ പരമ്പരാഗതമായ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും വെളിച്ചത്തിൽ കൈതക്കാടുകൾക്ക് പാരിസ്ഥിതിക പ്രാധാന്യമുണ്ടെന്ന് വിളിച്ചു പറയുന്നത് പാഴ്വാക്കാണോ? അതന്വേഷിക്കാനുള്ള യാത്രയിൽ ഞങ്ങളെത്തിയത് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും ഗവേഷകനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണന്റെ അടുക്കലാണ്. കൈത എന്ന് പറയുന്ന ഒരു പുഴയോര ചെടിയെ നമ്മൾ കാണുന്നത് മാധവേശിയെ പോലുള്ള ഒരുപാട് ആളുകളുടെ തൊഴിലിന് വേണ്ടിയിട്ടുള്ള ഒരു അസംസ്കൃത വസ്തു എന്ന നിലയിലും കൂടിയാണ്. അതാണ് നമ്മളറിയുന്ന കൈത. കൈത എന്ന് പറയുന്നത് അതിൻ്റെ സസ്യശാസ്ത്രപരമായ പ്രാധാന്യമുണ്ട്, പാരിസ്ഥിതികമായ പ്രാധാന്യമുണ്ട്, സാംസ്കാരികമായിട്ടുള്ള പ്രാധാന്യമുണ്ട്, പിന്നെ ഒരു നമ്മളീ പറഞ്ഞതുപോലെ തൊഴിലിൻ്റെ ഒരു അസംസ്കൃത വസ്തു എന്ന രീതിയിലുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒരുപാട് മാനങ്ങളുള്ള ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ചെടിയാണ് ഒറ്റ ചെടി എന്ന് പറയുമ്പോൾ. നമ്മളിപ്പോൾ ഈ കൽപ്പവൃക്ഷം എന്നൊക്കെ പറയുന്നത് പോലെ, ഇപ്പം നമുക്കിപ്പോൾ നെല്ലിനെ പറ്റി തെങ്ങിനെ പറ്റിയിട്ടൊക്കെ പറയുന്ന കേരളീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ വേർതിരിക്കാൻ പറ്റാത്ത ബന്ധമുള്ള തെങ്ങ് നെല്ല് പോലെ തന്നെയുള്ള ഒരു ചെടിയാണ് കൈത. പക്ഷേ ഈ കൈത എന്ന് പറയുന്നൊരു ഒരു പിന്നെ നമ്മുടെ നെല്ലിനെയും തെങ്ങിനെയും പോലെ ഒരു ആഹാര വസ്തു എന്ന നിലയിലല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കൈതയുടെ ചില ഭാഗങ്ങളൊക്കെ കഴിക്കുന്നവരുണ്ട്. പക്ഷേ 1400 സ്പീഷീസ് കൈതകളുണ്ട് കേരളത്തിൽ തന്നെ. 8 ഇനം കൈതകളുണ്ട്. ഈ കൈതയിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് അതിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ചൊക്കെ വലിയ ബോധ്യമുണ്ട്. അപ്പോൾ അവരുടെ ബോധ്യം എന്ന് പറയുന്നത് അവരുടെ അസംസ്കൃത വസ്തുവായിട്ടുള്ള അവരുടെ തൊഴിലിടത്ത് അവർ നിരന്തരമായി ഇടപെടുന്ന അവർക്ക് അവരുടെ തൊഴിലിനെ നിർത്തുന്ന ഒരു വസ്തുവിനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ അവർക്കറിയും. അതാണിപ്പോൾ കണ്ടലിനെ കുറിച്ച് ഏറ്റവും അറിയുന്നത് പൊക്കുടനെ പോലെയുള്ള പൊക്കുടേട്ടനെ പോലെയുള്ള ആളുകൾക്കാണ്. കാരണം കണ്ടൽ ചെടികൾക്കിടയിൽ മീൻ പിടിക്കുന്ന കണ്ടലിനെ അറിയുന്ന ആളുകളാണ്, ചെളിയിൽ പണിയെടുക്കുന്നവരാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കൈതയിൽ നമ്മളിവിടെ മുണ്ട എന്ന് പറയുന്ന മുണ്ട എന്നും കൈത എന്നും പല പേരുകളിൽ കേരളത്തിൽ ഈ കൈതയിൽ ജോലി ചെയ്യുന്ന കൈത കൊണ്ട് പായ ഉണ്ടാക്കുന്ന, കൈത കൊണ്ട് പിന്നെ കൈതയുടെ നാരുകൊണ്ട് പിന്നെ മറ്റു ചില വസ്തുക്കൾ ഉണ്ടാക്കുന്ന തൊഴിൽ കൂട്ടങ്ങളുണ്ട്. ഈ കൂട്ടങ്ങളൊക്കെ പ്രത്യേകിച്ച് ദളിത് ആയിട്ടുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ ഇവരൊക്കെയും പല പേരുകളിൽ, ഇപ്പോൾ തഴപ്പായ എന്നാണ് പറയുക, താഴം പൂന്നാണ് പറയുക, അപ്പോൾ തഴ എന്ന് പറയുന്നു, മുണ്ട എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്നു, കൈത എന്ന് പറയുന്നു. അപ്പോൾ ഈ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഒരു ചെടി പണ്ടാനസ് ഒഡറോട്ടിസമസ് എന്ന് പറയുന്ന ബോട്ടാനിക്കൽ നെയിമിൽ അറിയപ്പെടുന്ന പിന്നെ കൈത, ചക്ക കൈതയാണ് നമ്മുടെ പ്രധാനമായിട്ടും ഈ കൈതയോല ഓലയൊക്കെ പിന്നെ ഇതിനു വേണ്ടി പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കുന്നത്. മുണ്ടയുടെ സാംസ്കാരികമായ മൂല്യം, പാരിസ്ഥിതികമായ മൂല്യം, സാമ്പത്തികമായ മൂല്യം, ഇങ്ങനെ ഈ ഒരു രണ്ട് മൂന്ന് തരത്തിൽ ഇതിനെ കാണേണ്ടതുണ്ട്. അതിനൊരു സാംസ്കാരിക മൂല്യം എന്ന് പറയുമ്പോൾ നെല്ലിൻ്റെ സാംസ്കാരിക മൂല്യം പോലെ, തെങ്ങ് എങ്ങനെയാണ് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധിപ്പിക്കുന്നു എന്നതുപോലെ,
ദളിത് ജീവിതത്തിൻ്റെ താളം എന്ന് പറയുന്നത് കൈതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കാരണം അവരുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് കൈതയോല കൊണ്ടുള്ള പായ ഉണ്ടാക്കുകയും ആ പായ പിന്നെ വീടുകളിൽ ഇന്നത്തെ പോലെ പിന്നെ കട്ടിലും കിടക്കയും ഒന്നുമില്ലാത്തൊരു കാലത്ത് കിടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുരിയകൾ ആയിട്ട് പിന്നെ ചെറിയ ചെറു പാത്രങ്ങളായിട്ടായാലും അതുപോലെ തന്നെ അമ്പലങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ കൈതയുടെ ഓല പിന്നെ പായയില്ലാതെ പറ്റില്ല. പ്രത്യേകിച്ച് പെരുങ്കളിയാട്ടങ്ങൾക്കൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കറിയാം ഓലയിലാണ്. അപ്പോൾ ഇതൊക്കെയും ദളിതായിട്ടുള്ള ഒരു പക്ഷേ ഈ അമ്പലങ്ങളിലൊക്കെ പ്രവേശനം പോലും നിഷേധിക്കപ്പെട്ട വീടുകളിലൊക്കെ തന്നെയും പിന്നെ ഈ ഓലയുണ്ടാക്കി പിന്നെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പോലും നമ്മുടെ നാട്ടിൽ പായ നെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നേരിട്ടത് എടുക്കില്ല, അത് കഴുകിയിട്ട് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ അതേസമയത്ത് ഇത് പിന്നെ ക്ഷേത്രങ്ങളെല്ലാം ആചാരങ്ങൾക്ക് ഉപയോഗിക്കുന്നു. കാരണം അതോട് കൂടിയിട്ട് ഇത് ഉണ്ടാക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ ഈ പിന്നെ ഈ തൊഴിൽവർഗം ഈ ദളിതായിട്ടുള്ള തൊഴിൽ കൂട്ടം തമസ്കരിക്കപ്പെടുന്നു. പക്ഷെ അവരുടെ പ്രൊഡക്റ്റ് എല്ലാവരും ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ പുതിയ കാലത്താണെങ്കിൽ അതുകൊണ്ട് ഫയലുണ്ടാക്കുന്നു, മറ്റ് വാല്യൂ പിന്നെ പലതരത്തിലുള്ള വൈവിധ്യവൽക്കരണം നടത്തിയിട്ട് പലതരത്തിൽ അതിനുപയോഗപ്പെടുത്തുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മാർജിനലൈസ് ചെയ്യപ്പെട്ട പിന്നെ അരൂക്കാക്കപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ വിയർപ്പിൻ്റെ ചേറിൻ്റെ മണമുള്ള ഒരു വസ്തുവാണ്. അത് എത്ര മുക്കിക്കഴിഞ്ഞാലും എത്ര പുണ്യാഹത്തിൽ തെളിച്ചു കഴിഞ്ഞാലും ഈ ഒരു ഓർമ്മകൾ, ഈ ഒരു വേര്, കൈതയുടെ വേര്, ചെളിയിൽ കൈത വേരാഴ്ത്തുന്നത് പോലെ തന്നെ വേരാഴ്ത്തപ്പെടുന്ന ഒരു കാര്യം കൂടിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു സാംസ്കാരിക മൂല്യം എന്ന് പറയുമ്പോൾ കൈതയുടെ പേരിലുള്ള ഒരുപാട് സ്ഥലപ്പേരുണ്ട്. ഒരു സ്ഥലപ്പേര് ഇപ്പോൾ കൈതക്കാട് എന്ന് പറയുന്നൊരു സ്ഥലപ്പേരുണ്ടെങ്കിൽ, കൈതമൂല എന്ന് പറയുന്നൊരു സ്ഥലപ്പേരുണ്ടെങ്കിൽ, ഒരു സ്ഥലപ്പേര് കൊണ്ട് ഒരാൾ ഒരു നാട്ടുകൂട്ടം ഒരു മരത്തെ ഒരു ചെടിയെ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതവുമായിട്ട് അത്രയും ബന്ധമുള്ളതാണ്. അപ്പോൾ കൈത എന്ന് പറയുന്നത് ദളിത് ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ചിട്ട് പിന്നെ തീരപ്രദേശങ്ങളിൽ പുഴയോരങ്ങളിൽ നമ്മുടെ പഴയ മരുതം തിണ എന്ന് പറയുന്ന പഴയ തിണകളിൽ ജീവിക്കുന്ന ആളുകൾ അവിടുത്തെ തോട്ടുകരയിലെ പ്രധാനപ്പെട്ട ഒരു പിന്നെ ഒരു ചെടിയാണ്, ഒരു കുറ്റിച്ചെടിയാണ്, അല്ലെങ്കിൽ മരം പോലെ തന്നെ സ്ഥായിയായി വളരുന്ന ഒരു ചെടിയാണ് നമ്മുടെ കൈത എന്ന് പറയുന്നത്. അപ്പോൾ അത് കേവലമായിട്ടുള്ളൊരു കൈത പൊന്ത മാത്രമല്ല, അതൊരുപാട് ജീവജാലങ്ങളുടെ കൂട്ടായ്മയുടെ ഒരാവാസം കൂടിയാണ്. മുണ്ടക്കോഴി എന്ന് പറയുന്നൊരു കൈതയുടെ നമ്മൾ മുണ്ടക്കോഴി എന്ന് പറഞ്ഞു, മുണ്ടെന്ന് പറഞ്ഞാൽ കൈതയാണ്. അപ്പോൾ മുണ്ടയുടെ ഇടയിൽ പിന്നെ വസിക്കുന്ന മുണ്ടക്കോഴിയുണ്ട്. കടമ്മനിട്ട കവിതയിലൊക്കെ പറയുന്ന നാണത്തിൻ്റെ പര്യായമായിട്ടുള്ള മുണ്ടക്കോഴി, നാണത്തിൻ്റെ കുളക്കോഴികളെ നാണത്തിൻ്റെ പര്യായമായിട്ടാണ് പറയുന്നത്. കൈതയും നാണത്തിൻ്റെ പര്യായമാണ് നമ്മുടെ കാവ്യസങ്കല്പങ്ങളിൽ. കൈത എന്ന് പറയുന്നത് പിന്നെ കൈതയുടെ പൂങ്കുല, കൈതപ്പൂങ്കുല പോലെ എന്ന് പറയും. കൈതപ്പൂങ്കുല എന്ന് പറയുന്നത് വിടർന്ന് പിന്നെ വളരെ സുഗന്ധം പൊഴിച്ചുകൊണ്ട് കുണുങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ കൈത എപ്പോഴും പിന്നെ ഈ ലജ്ജാലുവായിട്ട് നിൽക്കുന്നതാണ്. അതാണ് നമ്മുടെ കാവ്യസങ്കല്പത്തിൽ കേതകി എന്നാണ്. കാളിദാസിൻ്റെയൊക്കെ കവിതയിലേക്ക് കേതകി പുഷ്പമുണ്ട്. കേതകി എന്ന് പറയുന്നത് അതിൻ്റെ സുഗന്ധം, പഴയ നമ്മുടെ വളരെ നൊസ്റ്റാൾജിക്കായിട്ടുള്ള 50 വർഷമൊക്കെ പിന്നെ പഴയ ജീവിതമുള്ള ആളുകൾക്കൊക്കെയുള്ള ഓർമ്മയിൽ പഴയ ഉടുപുടവകൾക്കിടയിൽ കൈതയുടെ പൂ വെച്ചിട്ടിട്ട് അതിൻ്റെ മണം വരുത്തിയ ഓർമ്മകളുണ്ടാവും. അപ്പോൾ കൈതയുടെ പൂങ്കുലയുടെ മണം എന്ന് പറയുന്നത് വളരെ മാദകമായിട്ടുള്ള, വളരെ ഹൃദ്യമായിട്ടുള്ള മണമാണ്. അത് പ്രണയവുമായിട്ടും പിന്നെ വളരെ പിന്നെ പോഞ്ഞാറുമായിട്ടും ഒക്കെ ബന്ധമുള്ള ഒരു സങ്കല്പം കൂടിയാണ് നമുക്ക് കൈത എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ പറയുന്ന കൈത എന്ന ചെടിയും കൈതയുടെ കൂടെ കൈതയിൽ കഴിയുന്ന മുണ്ടക്കോഴിയൊക്കെയും നമ്മുടെ കാവ്യസങ്കല്പത്തിൽ, പ്രത്യേകിച്ച് കടമ്മനിട്ടയുടെയൊക്കെ ഗ്രാമ കവിതാ സങ്കല്പങ്ങളിലൊക്കെ നാണത്തിൻ്റെയൊക്കെ പര്യായമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ കവിതയിൽ വരുന്ന കൈത, സ്ഥലപ്പേരിൽ വരുന്ന കൈത, നമ്മുടെ തെയ്യത്തിൽ വരുന്ന കൈത, കൈതച്ചാമുണ്ടി എന്ന് പറഞ്ഞൊരു തെയ്യം തന്നെയുണ്ട് നമ്മുടെ മാലൂര് ഈ കൂത്തുപറമ്പ് ഭാഗത്ത്. ഒരു ഭീകരമൂർത്തിയാണ്, പച്ചക്ക് കോഴീനെയൊക്കെ കടിച്ച് തിന്നുന്ന ഒരു പിന്നെ ദേവതയാണ് കൈതച്ചാമുണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പിന്നെ കാളിസങ്കല്പമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ അസുരന്മാർ രണ്ട് കൈതയായിട്ട് മാറി എന്നും അതിങ്ങനെ വറച്ച് നിന്നു എന്നും അതിനെ വെട്ടി കൊന്നു എന്നും ഒക്കെയാണ്, വെട്ടിയെടുത്തു എന്നാണ് സങ്കല്പം. അപ്പോൾ ആ കൈത വെട്ടി കൊണ്ടുവരുന്ന ഒരു പിന്നെ റിച്വല്, ഒരു അനുഷ്ഠാനം ഈ കൈതച്ചാമുണ്ടിയിൽ തന്നെയുണ്ട്. അപ്പോൾ മാലൂർ ഭാഗത്തൊക്കെയുള്ള ഒരു പിന്നെ പ്രത്യേക തരത്തിലുള്ള ഒരു മലയ സമുദായം കെട്ടുന്ന ഒരു ഭീകരമൂർത്തിയാണ് ഈ കൈതച്ചാമുണ്ടി. അപ്പോൾ അതൊരു ദളിത് സ്ത്രീ തെയ്യമായി എന്ന് പറയുന്നുണ്ട്, പല മിത്തുകളുണ്ടാവാം. എന്തായിക്കഴിഞ്ഞാലും അവിടെ കൈതയും ആ കൈതയിൽ പണിയെടുക്കുന്ന പിന്നെ ഒരു ദളിത് സ്ത്രീയുമൊക്കെ ആ ഒരു തെയ്യസങ്കല്പമായിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ കാണേണ്ടത് ഈ കുറത്തി തെയ്യത്തിൻ്റെ റിച്വലുകളിലൊക്കെയും കൊയ്ത്തിൻ്റെയും മെതിയുടെയും പിന്നെ കാർഷിക അനുഷ്ഠാനങ്ങളുടെയും റിച്വലുകളാണുള്ളത്. ഇവിടെ
ഒരു ദളിത് സ്ത്രീ എങ്ങനെയാണോ കൈതയിൽ ജോലി ചെയ്യുന്നത്, കൈത എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, കൈത എങ്ങനെയാണ് പായുണ്ടാക്കാൻ വേണ്ടി ഒരുക്കുന്നത്, ആ പായമടയുന്ന ആ ഒരു പ്രവൃത്തിയാണ് തെയ്യത്തിൻ്റെ അനുഷ്ഠാനപരമായ കർമ്മങ്ങളിലുള്ളത്. അപ്പോൾ ഈ തെയ്യത്തിൽ പോലും, തെയ്യം എന്ന് പറഞ്ഞൊരു ഗ്രാമീണ നാടകം കൂടിയാണ്, അപ്പോൾ അതിലെ എങ്ങനെയാണ് ഈ പറയുന്ന നിത്യവൃത്തി, ഈ ദളിത് പിന്നെ പണിക്കൂട്ടത്തിൻ്റെ നിത്യവൃത്തികളെ തെയ്യത്തിലേക്കും കൂടി അനുകരിക്കുക, അല്ലെങ്കിൽ അത് കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ അത് തന്നെയാണ് തെയ്യമായിട്ട് മാറുന്നത്. മറ്റൊരു തലം എന്ന് പറയുന്നത് ഇത് പ്രോസസ്സ് ചെയ്ത് കൊടുത്ത് എടുക്കുന്ന, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഈ തൊഴിൽക്കൂട്ടത്തിന് എത്രയോ കാലമായിട്ട് അവരുടെ ജീവനോപാധി ആയത് എന്നാണ്. അപ്പം അതിനെ ഒറ്റൊരു ചെടിയാണ്, മറ്റു പലതിൻ്റെയും നമുക്ക് മറ്റു പലതും പലതരം ചേർന്നതാണ്. ഇപ്പോൾ ഒരു വൈദ്യവൃത്തിയൊക്കെ ആണെങ്കിൽ അതിന് പല മരുന്നുകൾ വേണ്ടി വരുന്നുണ്ട്, പിന്നെ അല്ലെങ്കിൽ കുട നെയ്ത്താണെങ്കിലും അതിനും പല ദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ കൈതയിൽ മുഖ്യമായിട്ടും കൈത മാത്രമാണ്, അത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ മുള്ളു കൊള്ളാതെ. കൈതയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കൈത ഒരു ഇർച്ചവാള് പോലെയാണ്, ഒരു ഭാഗത്തേക്ക് കൈയെടുത്ത് തൊട്ട് കഴിഞ്ഞാൽ മുള്ളു തറക്കും, മറ്റേ ഭാഗത്താണെങ്കിൽ നമുക്ക് വളരെ സ്മൂത്തായിട്ട് നീക്കാൻ വേണ്ടി പറ്റും. അതാണ് കൈതയുടെ ഒരു വലിയൊരു പ്രശ്നം. അതൊരു പ്രത്യേക തരത്തിൽ മാത്രമേ അതിനെ കത്തി പോലും കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വളരെ പിന്നെ അപകടകരമായ ഒരു പിന്നെ ഒരു ചെടിയും കൂടിയാണത്. അത് പെരുമാറാൻ പറ്റാത്ത ഒരാൾക്ക് അതിനെ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആ പിന്നെ ഇതിനെ നമ്മുടെ തെങ്ങോല പോലെ വളരെ സ്മൂത്താക്കി മാറ്റിയിട്ടാണ് അത് പുഴുങ്ങിയിട്ടും പല തരത്തിൽ ഉണക്കിയിട്ടും ഒക്കെ പ്രത്യേക തരത്തിൽ പതപ്പെടുത്തിയിട്ടാണ് അവർ ഈ പറയുന്ന പായ ഉണ്ടാക്കുക. അപ്പോൾ ഈ പായ നിർമ്മാണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മൊത്തത്തിൽ ഇപ്പോൾ വളരെ അപകടകരമായ രീതിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ കൂടിയാണ്. പ്രത്യേകിച്ചിട്ട് പോട്ടപ്പായ, നമ്മുടെ പുൽപ്പായ നിർമ്മാണവും തെക്കൻ ഭാഗങ്ങളിലൊക്കെ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഈ കൈതയും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതിൻ്റെ അസംസ്കൃത വസ്തുവിൻ്റെ നാശമാണ്. മറ്റൊന്ന്, ഇത്തരം തൊഴിൽക്കൂട്ടങ്ങൾ പുതിയ കാലത്ത് അവർ കൂടുതൽ മെച്ചപ്പെട്ടതോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള തൊഴിലിലേക്ക് മാറുന്നു എന്നതാണ്. അതേസമയത്ത് ഇപ്പോൾ ഈ മാധവേച്ചിയെ പോലുള്ള 17 വയസ്സൊക്കെ കഴിഞ്ഞ പഴയ തലമുറകൾ ഇപ്പോഴും അതൊരു ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട്, ഒരു ജീവിതത്തിൻ്റെ ഒരു ഒരു ശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുപോകുന്നവരാണ്. അപ്പോൾ അവരതുകൊണ്ടാണ് അവരെ പിന്നെ അവർ അതിന് സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടും ഒക്കെ അവരുടേതായ രീതിയിൽ പെരുമാറുന്നത്. നമ്മുടെ ഇപ്പോൾ കൂടേട്ടനൊക്കെ ചെയ്തിരിക്കുന്ന അതാണ്. കാരണം അവർക്കതൊരു കേവലമായ ഒരു മറ്റൊരു ഒരു 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 അവർ സമരമെന്ന അറിഞ്ഞിട്ടല്ല അവർ ചെയ്യുന്നത്. കാരണം അതൊരു ജീവിത സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഒരു പ്രതിരോധം കൂടിയാണ്. അപ്പോൾ എന്താണ് ഈ കൈത നമ്മുടെ പ്രകൃതിക്ക് ചെയ്യുന്നത്? നമുക്കറിയാം ഏത് ചെടികളും തോട്ടുകരയിലുള്ള ഏത് ചെടിയും അതിൻ്റെ മണ്ണൊലിപ്പ് തടയുന്നത് പോലുള്ള പിന്നെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ കൈത ഒരു പ്രത്യേകിച്ചിട്ട് കൈതയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കൈത അതിൻ്റെ ഊന്ന് വേരുകൾ, താങ്ങു വേരുകൾ കൊണ്ട് മണ്ണിനെ പിടിച്ചു നിർത്തുന്നുണ്ട്. അതിനകത്തൊരു ആവാസം ഉണ്ടാക്കുന്നുണ്ട്. ആ ആവാസത്തിലാണ് നേരത്തെ പറഞ്ഞ കുളക്കോഴിയെപ്പോലുള്ളവ മുട്ടയിടുന്നത്, മുങ്ങാങ്കോഴിയെ പോലുള്ളവ ജീവിക്കുന്നത്, കുറുക്കനെ പോലുള്ളയും കുറുനരിയെയും കുറുക്കനെയും പോലുള്ള ജീവികളൊക്കെ പണ്ട് ആരൂഢമാക്കിയിരുന്നത് ഇത്തരം കൈത പൊന്തകളിലായിരുന്നു. പക്ഷെ ഇന്ന് കുറുക്കൻ ഇന്നില്ല. കുറുനരികൾ ഇപ്പോഴുമുണ്ട്. നമ്മുടെ വലിയ ശബ്ദത്തിൽ കൂക്കുന്ന നിലാവുള്ള രാത്രികളിലൊക്കെ പിന്നെ ശബ്ദം കേൾക്കുന്നത് പിന്നെ കുറുനരിയുടേതാണ്. ജാക്കാൾ എന്ന് പറയുന്ന ജീവിയുടെയാണ്. കുറുക്കൻ എന്ന് പറയുന്ന ഫോക്സ്, ഇന്ത്യൻ ഫോക്സ് ഇപ്പോൾ വളരെ അപൂർവമായിരുന്നു. പണ്ട് നമ്മൾ നേരം പുലർന്ന സമയത്തൊക്കെ നമ്മുടെ ഞാറ്റ് കണ്ടങ്ങൾക്കിടയിലൂടെയൊക്കെ അണ്ണാൻ പിന്നെ ഈ ചൂല് പോലുള്ള വാലുമായിട്ടുള്ള ഒരു കുറുക്കനെ കണ്ട പഴയ ഓർമ്മ നമുക്കുണ്ടാവും. ഇപ്പോഴാരാണ് കുറുക്കനെ കണ്ടിട്ടുള്ളത്? അടുത്ത കാലത്തൊന്നും ആരും കുറുക്കനെ കണ്ടിട്ടില്ല. കുറുക്കൻ്റെ ഒരു ചിത്രം അടുത്തൊന്നും ആരും എടുത്തിട്ടില്ല. കുറുക്കൻ ഇന്നില്ല നമ്മുടെ നാട്ടിൽ. പക്ഷേ ഈ കുറുക്കനൊക്കെ ജീവിച്ചിരുന്ന ആവാസം എന്ന് പറയുന്നത് തോട്ട് പൊന്തകളും ആ തോട്ട് പൊന്തകളിലെ കൈത കാടുകളുമൊക്കെ ആയിരുന്നു. പക്ഷേ ആ കൈത കാടുകളൊക്കെ ഇന്ന് ഇല്ലാതായിരിക്കുന്നു. എങ്ങനെ ഇല്ലാതായി എന്ന് നമുക്കറിയാം. കൈത പൊന്തകളൊക്കെ വെട്ടിമാറ്റിയിട്ട് നമ്മൾ മതിൽ കെട്ടിയിരിക്കുകയാണ്. കരിങ്കല്ല് കൊണ്ട് ഭിത്തി കെട്ടിയിരിക്കുന്ന തോടുകളാണ് നമുക്കുള്ളത്. 1950s 55 കാലഘട്ടങ്ങളിലാണ് ഈ പഞ്ചായത്തിലൊക്കെ ആദ്യ തരത്തിൽ തിരഞ്ഞെടുപ്പൊക്കെ നടക്കുകയും പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരൊക്കെ വരികയും പഞ്ചായത്ത് ഈ പിന്നെ ഇന്നത്തെ പോലെ അല്ലെങ്കിൽ പോലും നമ്മുടെ ഈ ലോക്കൽ ബോഡീസൊക്കെ കുറച്ച് സജീവമാവുന്നൊരു സമയം. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്നത് പല സ്ഥലത്തും തോടുകൾ വെട്ടിയിട്ട് ആ പിന്നെ തോടുകളിലൊക്കെ പിന്നെ കരിങ്കല്ല് കെട്ടുകയാണ്. അതോടൊപ്പം തന്നെ തോടുകൾ പല സ്ഥലത്തും വളഞ്ഞൊഴുകിയിരിക്കുന്ന തോടുകളൊക്കെ നേരെയാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ അരവഞ്ച പിന്നെ നമ്മുടെ എരമത്തുള്ള തോട്, എരമം തോട് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മുടെ പിന്നെ പെരുമ്പപ്പുഴയുടെ പ്രധാനപ്പെട്ട ഒരു കൈവഴിയാണ് എരമത്തെ തോട്, മുതുകാട്ടുകാവിനോടൊക്കെ അനുബന്ധിച്ചുള്ള തോട്. മഞ്ഞളേട്ട വളരെ പ്രസിദ്ധമാണ്. മഞ്ഞ നിറത്തിലുള്ള പിന്നെ ഒരു ഏട്ടയാണ്, മഞ്ഞക്കൂരി എന്നൊക്കെ മറ്റ് ഭാഗങ്ങളിൽ പറയുന്ന മഞ്ഞളേട്ട. ഹോറാബാഗ്രസ് ബ്രാക്കിസോമ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന മഞ്ഞളേട്ട എന്ന് പറയുന്നത് ഒരു എൻഡെമിക്കാണ്. കേരളത്തിൽ മാത്രം കാണപ്പെടുന്ന, സഹ്യപർവ്വതത്തിൻ്റെ താഴ്വാരങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു
മത്സ്യമാണ് മഞ്ഞളേട്ട. മഞ്ഞളേട്ട പൊതുവെ പിന്നെ മഞ്ഞക്കൂരി എല്ലാവരും ആഹാരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ പ്രദേശത്ത് എരമത്തും അല്ലെങ്കിൽ പയ്യന്നൂർ പ്രദേശത്ത് അല്ലെങ്കിൽ എരമം പ്രദേശങ്ങളിൽ ആരും മഞ്ഞളേട്ട കഴിക്കാറില്ല. കാരണം അത് ശാസ്താവിൻ്റെ വാഹനമാണെന്നും ശാസ്താവിൻ്റെ പിന്നെ പ്രിയപ്പെട്ടവനാണ് എന്നൊരു സങ്കല്പം കൊണ്ട് അതിനെ കഴിക്കാറില്ല. പക്ഷേ ഇന്ന് എരമം തോട്ടിൽ മഞ്ഞളേട്ട വളരെ വളരെ ഇല്ല എന്ന് തന്നെ പറയാം, വളരെ അപൂർവമായിരിക്കുകയാണ്. കാരണം എരമം തോട് മുഴുവനും പിന്നെ വളരെ സമൃദ്ധമായ കൈതക്കാടുകളുണ്ടായിരുന്നു. അതൊക്കെ വെട്ടിമാറ്റുകയും വളഞ്ഞൊഴുകിയിരിക്കുന്ന തോടുകളെ നേരെയാക്കുകയും ചെയ്തു. വളഞ്ഞ് തോടൊഴുകുമ്പോൾ അതിൻ്റെ ചുറ്റും കൈതക്കാടുകൾ ഉണ്ടാകുമ്പോൾ വെള്ളം എപ്പോഴും തണുത്തിരിക്കും. ഈ വളഞ്ഞൊഴുകുമ്പോൾ ഗാ എന്ന ആകൃതിയിൽ ഒഴുകുമ്പോൾ മുകളിലുള്ള വെള്ളം താഴേക്ക് പോകും, താഴേക്കുള്ള വെള്ളം മുകളിലേക്ക് പോകും. ഒരുതരം ഒരു മന്തുകൊണ്ട് കടയുന്നത് പോലുള്ളൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴെന്താവും, വെള്ളം എപ്പോഴും ചൂടാവില്ല. തണുത്ത വെള്ളത്തിലേ മത്സ്യങ്ങൾക്ക് ജീവിക്കാനൊക്കെ പറ്റുള്ളൂ. അതിൽ ഓക്സിജൻ ഇങ്ങനെ ഈ ഇളകുന്ന വെള്ളത്തിലെപ്പോഴും ഓക്സിജൻ ഉണ്ടാവും. പക്ഷേ നേരിട്ടൊഴുകുന്ന വെള്ളത്തിൽ ഈ പിന്നെ ഇത്തരത്തിലുള്ള പിന്നെ ഒരു ജീവൻ്റെ ഒരു പിടിച്ചു നിർത്താനുള്ള കഴിവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടാവുന്ന പെട്ടെന്നുള്ള വെള്ളത്തിൽ മത്സ്യങ്ങളുണ്ടാവില്ല. അതുപോലെ തന്നെ മുട്ടയിട്ട് അതിന് പിന്നെ ഇത് ചെറു കുട്ടികൾക്ക് ഇതിൻ്റെ പിന്നെ മഞ്ഞളേട്ട എന്ന് പറയുന്നതൊക്കെ മുട്ടയിടുന്നത് പൊതുവെ കായൽ പ്രദേശങ്ങളിലേക്ക് വന്നിട്ടാണ്. പക്ഷേ അത് കയറിയിട്ട് ഈ പിന്നെ മേൽത്തോടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കൈതപ്പൊന്തകളുണ്ടെങ്കിലേ അതിന് ജീവിക്കാൻ വേണ്ടി പറ്റും, അതിന് വളരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ കൈതപ്പൊന്തകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ മഞ്ഞളേട്ടയെ പോലുള്ള ഒരു ഉദാഹരണത്തിന് നമുക്ക് ഏറ്റവും പിന്നെ അപൂർവമായിട്ടുള്ള ഒരു മത്സ്യം എന്ന നിലയിലാണ് ഞാൻ മഞ്ഞളേട്ടയെ പറഞ്ഞത്. നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ മഞ്ഞളേട്ടയെ നിലനിർത്തിയിരുന്നത് കൈതക്കാടുകളായിരുന്നു. അങ്ങനെ എത്രയെത്ര നമുക്ക് അറിയുന്ന അറിയാത്ത എത്രയെത്ര ജീവജാലങ്ങളുടെ ആരൂഢമാണ് ഈ പറയുന്ന കൈതപ്പൊന്തകൾ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാന ഇതെന്ന് പറയുന്നത് നമ്മുടെ തോടുകൾ യഥാർത്ഥത്തിൽ ഒരുപാട് പിന്നെ സസ്യങ്ങളുണ്ട്. നമുക്കറിയാം പലതരം പുല്ലുകളുണ്ട്, പിന്നെ കുശപ്പുല്ലുകളുണ്ട്, അതുപോലെ തന്നെ ആറ്റുതെർബകളുണ്ട്, പിന്നെ അതുപോലെ കൈതകൾ തന്നെ പലതരത്തിലുള്ള കൈതച്ചെടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചേർന്നതാണ് പിന്നെ അതുപോലെ തന്നെ കുറിഞ്ഞി, പലതരം പൂമാല കുറിഞ്ഞി പോലുള്ള കുറിഞ്ഞി ചെടികളുണ്ട്. അപ്പോൾ പലതരം ചെടികൾ ചേർന്നിട്ടുള്ള മണ്ണൊക്കെ പിന്നെ മണ്ണൊലിപ്പൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള അതുപോലെ പിന്നെ തന്നെ ഒരുപാട് മാളങ്ങളുണ്ടാകും. നമുക്കറിയാം പുഴത്തീരം എന്ന് പറഞ്ഞാൽ ഒരുപാട് മാളങ്ങളുണ്ട്. അപ്പോൾ മാളങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഇത് കൊത്തി ഒലിച്ച് പോകുന്നില്ല. അപ്പോൾ ഈ മാളങ്ങളുള്ള മാളം എന്ന് പറയുന്നത് പിന്നെ പല ജീവികളുടെയും പാമ്പിനായാലും പിന്നെ കീരിക്കായാലും ഒക്കെയുള്ള എലിക്കും ഒക്കെയുള്ള പിന്നെ മുള്ളമ്പന്നിക്കൊക്കെയുള്ള ആരൂഢമാണ്. അപ്പോൾ ഇതിനൊക്കെ സംരക്ഷിച്ചുകൊണ്ട് അതോടൊപ്പം ഒരു കാട്ടുപൊന്തകളും കൈതയും ഒക്കെ കൂടിയുള്ള തോടുകളായിരുന്നു നമ്മുടെ കേരളീയ ചിത്രം, കേരളത്തിൻ്റെ ഗ്രാമീണ ചിത്രം എന്ന് പറയുന്നത്, ഗ്രാമത്തിൻ്റെ മുഖചിത്രം എന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ പോകുന്നു. കാരണം നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ എല്ലാ കൈതപ്പൊന്തകളും ജെ സി ബി വെച്ചിട്ട് നശിപ്പിക്കുകയും പകരം നമ്മൾ പുതിയ കയർ ഭൂവസ്ത്രം ജിയോ ടെക്സ്റ്റൈൽ എന്ന് പറയുന്ന സാധനം വിരിക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ വളരെ പിന്നെ പ്രകൃതി കാരുണ്യമുള്ള ഇക്കോ ഫ്രണ്ട്ലി എന്നൊക്കെ പറയും. പക്ഷേ കയർ ഭൂവസ്ത്രം വിരിക്കുന്നത് മുഴുവൻ ചെടികളും ഒന്നൊഴിയാതെ ഒരു പുല്ല് പോലും നിർത്താതെ നശിപ്പിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ കൈതയടക്കമുള്ള പച്ചപ്പുകളൊക്കെ നഷ്ടപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ ഏറ്റവും കൂടുതലുണ്ടാകുന്ന ആമകൾ മത്സ്യങ്ങൾ മാത്രമല്ല, ആമകൾ. ആമകൾ എന്ന് പറയുന്നത് പിന്നെ രണ്ട് തരത്തിലെ ആമകളാണ് പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിലുള്ളത്, ഒന്ന് വെള്ളാമയും കാരാമയും. അപ്പോൾ വെള്ളാമ എന്ന് പറയുന്നത് ഈ പൊന്തയുടെയൊക്കെ താഴെയുള്ള ചെളികളിലാണ്. പക്ഷേ നമ്മൾ ജെ സി ബി ഒക്കെ പോലുള്ള സാധനങ്ങൾ കൊണ്ട് ഈ പറയുന്ന തോടൊക്കെ വൃത്തിയാക്കുമ്പോൾ ഈ ആമകളൊക്കെ പൂർണ്ണമായിട്ടും പോവുകയാണ്. അപ്പോൾ പിന്നെ പുഴകൾ അല്ലെങ്കിൽ തോടുകൾ വൃത്തിയാക്കേണ്ട എന്നല്ല, തോടുകൾ മനുഷ്യാധ്വാനം കൊണ്ട് വൃത്തിയാക്കേണ്ടതുണ്ട്, കൈതകൾ വെച്ച് പിടിപ്പിക്കേണ്ടതുണ്ട്. ഒരിക്കലും പുതിയ തരത്തിലുള്ള നമ്മൾ വളരെ ഇക്കോ ഫ്രണ്ട്ലി എന്ന് പറയപ്പെടുന്നത് കയർ ഭൂവസ്ത്രങ്ങളൊന്നും തീരെ ഇക്കോ ഫ്രണ്ട്ലി അല്ല എന്നാണ്. നമ്മുടെ തോടുകളൊക്കെ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് പരമ്പരാഗതമായിട്ട് കൈതക്കാടുകൾ വെച്ച് പിടിപ്പിച്ചിരുന്ന നമ്മുടെ തോടുകൾ നമ്മൾ ഓർമ്മിക്കേണ്ടത്. ആരാണ് ഈ പറയുന്ന തോട്ടുകരികളിലൊക്കെ ഇങ്ങനെ നിരനിരയായിട്ട് കൈത വെച്ച് പിടിപ്പിച്ചിരുന്നത്? ഇത് സ്വാഭാവികമായിട്ടുണ്ടായതല്ല. കൈത നമുക്കറിയാം, കൈതയുടെ വിത്ത് നല്ല തൈകൾ ഉണ്ടാവുന്നത് കൈത കമ്പ് നട്ടിട്ടാണ്. അപ്പോൾ പണ്ട് ഈ ജോലി ചെയ്തിരുന്ന ആളുകൾ, മാധവീച്ചിയെ പോലുള്ള ആളുകൾ, അവരുടെ തൊഴിലിന് ശേഷം അവരുടെ പണിയെടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ കൈത വെട്ടുമ്പോൾ അതിൻ്റെ മുന്തലകൾ കുഴിച്ചിടുന്നു, അല്ലെങ്കിൽ അതിൻ്റെ കമ്പുകൾ കുഴിച്ചിടുന്നു. ഭാവിക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? അവർ പിന്നെ സമ്പത്ത് കാലത്ത് പിന്നെ നടുന്നതാണ് ആപത്ത് കാലത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നട്ടിട്ടാണ് ഈ പറയുന്ന തോടിനെ സംരക്ഷിക്കുന്ന പിന്നെ കൈതപ്പൊന്തകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പണിയെടുക്കുന്നില്ലെങ്കിൽ അവരെ നടില്ല. കാരണം ഇതിന് തമ്മിലൊരു ഇതൊരു ചക്രമാണ്.
കാരണം കൈതകൾ ഉണ്ടാവണമെങ്കിൽ കൈതയെ ഉപജീവിക്കുന്ന ആളുകൾ, കൈത വെട്ടിയെടുക്കുന്ന ആളുകൾ വേണം. കൈതകൾ ആർക്കും വെട്ടിയെടുക്കാൻ വേണ്ടി പറ്റില്ല. കണ്ടൽ നടുന്നത്ര എളുപ്പമല്ല കൈത നടൽ. കാരണം കൈത ഞങ്ങളൊരു 1000 കൈത നടാമെന്ന് ചോദിച്ചിട്ട് കൈത ആർക്കും അത്ര എളുപ്പത്തിൽ വഴങ്ങുന്നതല്ല. ഒരുപാട് മുറിവൊക്കെ ഉണ്ടാവും. കൈത കൈകാര്യം ചെയ്യാനും എളുപ്പമല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ കൈതയിൽ, കൈത നടുന്ന, കൈതയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ പരിശീലനമുള്ള ആളുകളെ കൊണ്ട് അവർക്ക് മെച്ചപ്പെട്ട രീതിയിൽ തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, മാർക്കറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. വൈവിധ്യവൽക്കരണത്തിലൂടെ, വെറും പായ മാത്രമല്ല, എന്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, ആ വൈവിധ്യവൽക്കരണത്തിലൂടെ അവർക്ക് പുതിയ സാധ്യതകൾ ഉണ്ടാക്കുക. അതൊക്കെയാണ് നമ്മുടെ ഭരണാധികാരികളും ലോക്കൽ ബോഡീസൊക്കെ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഒരു പിന്നെ അത് അവർ ചെയ്യുന്ന കൺസർവേഷൻ, അവരുടെ പരിരക്ഷണാത്മകമായ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ബയോഡൈവേഴ്സിറ്റി ബോർഡും വനം വകുപ്പും ഒക്കെ അവർക്ക് പ്രോത്സാഹനം നൽകുകയും അവരെ, അവർ ചെയ്യുന്ന പ്രവൃത്തിയെ അംഗീകരിക്കുകയും പാരിസ്ഥിതികമായി അവർ ചെയ്യുന്ന സേവനങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുക എന്നതുകൂടിയാണ് ഈ ഒരു സന്ദർഭത്തിൽ ചെയ്യേണ്ടിയിരിക്കുന്നത്.